വിശ്രമവേളകൾ ആനന്ദകരമാക്കുകയാണ് ഇടക്കൊച്ചിയിലെ മേഴ്സി എന്ന അമ്മ. താൻ പണ്ട് പഠിച്ച ഒരു കലയെ കൊറോണ കാലത്താണ് അവർ പൊടി തട്ടിയെടുക്കുന്നത്. വൈക്കോലുകൊണ്ട് അതിമനോഹരമായ സീനറികളും ആളുകളുടെ രൂപമെല്ലാം ഈ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് ചെറുപ്പത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് 1977-ലാണ് ഞാനിത് പഠിച്ചത്. 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അത് ഈ അടുത്തുള്ള കുരിശുവരയിൽ ആണ് ഒരു കൊല്ലത്തുനിന്നൊരു മാഷ് വന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അദ്ദേഹം 2 മാസക്കാലം ഉണ്ടായിരുന്നു. അന്നേരം പഠിപ്പിച്ച കാര്യങ്ങളാണ് അന്ന് സീനറികളും ക്രിസ്മസ് കാർഡുകളൊക്കെയാണ് ചെയ്തിരുന്നത്. അത് സിസ്റ്റേഴ്സൊക്കെ വന്ന് കൊണ്ടുപോവുകയും കപ്പലിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ സെയിൽസ് ആക്കുകയും പിന്നെ ഇതിന് എൻ്റെ ഹസ്ബൻഡും കൂടി അന്ന് ഈ പള്ളിയിൽ കൈക്കരുന്നായിട്ടിരുന്ന ആളാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നിച്ചത്. ഒരു 10 വർഷത്തെ കാലം അങ്ങനെ ഈ കുരിശുവരെ തന്നെ ഈ വർക്ക് നടത്തിക്കൊണ്ടിരുന്നു. ഒരു 10-60 പിള്ളേർ ഇപ്പം ഈ സീനറി കൂടാണ്ട് തയ്യൽ മെഷീനൊക്കെ ഇട്ടിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിള്ളേർ. അതിൻ്റെ കൂടെയാണ് ഇത് ഈ വർക്കും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രെയിം കാർഡ്ബോർഡാണിത്. കാർഡ്ബോർഡിന്മേലെ നമ്മൾ തുണി, കറുത്ത തുണി, ക്രേപ്പ് സിൽക്ക് തുണി ചുറ്റിയാണ് എടുക്കുന്നത്. ഇനി ഓരോ സൈസുകളൊക്കെ ഉണ്ടാകും. ആ സൈസ് അനുസരിച്ച് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ തുണി ചുറ്റിയാണ് പശ തേച്ചിട്ട് തുണി ചുറ്റും. ഇത് വൈക്കോൽ കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അത് പശുവിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കണ വൈക്കോൽ തന്നെയാണ്. അതിൻ്റെ അകത്തുള്ളൊരു സ്ട്രോയാണ് ഉള്ളിൽ, കുഴൽ പോലത്തെ എന്തുണ്ട്, അതെടുത്തിട്ടാണ് നമ്മൾ വിടർത്തി ചീവി എടുത്തിട്ടാണ് മിനുസപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിമേ ഒട്ടിച്ചൊട്ടിച്ചാണ് പോണത്, പശ വെച്ചൊട്ടിച്ചാണ് ചെയ്യുന്നത്. ഈ വരയനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെ എല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു പോകണമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിൽ പിന്നെ ഞാൻ ഇതിൽ നോക്കിയിട്ടില്ല. അപ്പോൾ ചെറിയ പിള്ളേരായിരുന്നു, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 28 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതങ്ങനെ നിന്നുപോയി. ഇത് കൊണ്ടുപോയി നടത്തിക്കൊണ്ടുപോകാൻ ഒരാൾ ഇല്ലായിരുന്നു. അങ്ങനെ നിന്നുപോയിട്ട് പിന്നെ ഞാനത് ഇതിനെപ്പറ്റി നോക്കിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഈ കൊറോണയുടെ സമയത്താണ് എൻ്റെ മോള് പറഞ്ഞൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ, അപ്പോൾ പൃഥ്വിരാജൻ്റെ പടമാണ് കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യമായിട്ടന്ന് ചെയ്തത് അതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഞാനിപ്പോൾ വെറുതെ ഇരിക്കണതുകൊണ്ട് അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ ആരെങ്കിലും ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്തു. ഇപ്പം ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ 10-50 പടമെങ്കിലും ഞാനിങ്ങനെ, അത് ചില വലിയ പടങ്ങളാണെങ്കിൽ ചിലപ്പോൾ 1 മാസം ഇരുന്ന് ചെയ്ത പടമാണ് ഞാൻ. അത് 12 ശിഷ്യന്മാരും ഈശോയുമായിട്ടിരിക്കുന്നത് 1 മാസം ഇരുന്ന് ചെയ്തതാണത്. പിന്നെ ചെറിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ആഴ്ച ഇരുന്ന് ചെയ്യണതുണ്ട്. അത് ഒരേ പടത്തിൻ്റെ ചെയ്യണ പോലെ ഇരിക്കും. അത് വലുതാണെങ്കിൽ അതനുസരിച്ചുള്ള നമുക്ക് സമയം വേണ്ടി വരും. സീനറികൾക്കൊക്കെ അധികം സമയം വേണ്ട. ചെയ്യുമ്പോൾ നമുക്കത് ഭംഗിയായിട്ടിരിക്കണമെന്നുള്ള എന്തായിരിക്കും, എങ്കിലും ക്രൈസ്റ്റിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ പടങ്ങളൊക്കെ എപ്പോഴും ഞാൻ സൂക്ഷിച്ചൊക്കെ കണ്ടേ ചെയ്യുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊരു തറവശമായിട്ട് ഭൂമിയായിട്ട് കിടക്കണം. ഇത് കാണിക്കുന്നത് വെള്ളത്തിൻ്റെ രേഖയായിട്ടാണ് കാണിക്കുന്നത്. അടിവശം നമ്മളൊരു കരയായിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ ഒരു ലൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് പശയാണ്, പൂന്തും പശ എന്ന് പറയും. ഇത് മരത്തിൻ്റെ ഒരു തരം ചറവാണെന്നാണ് പറയണത്. അത് വെള്ളത്തിലിട്ട് കുന്തിരിക്കാൻ പോലെ ഇരിക്കും. അത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കുന്നതാണ്. Thank you.
ഇതൊരു ഇതൊരു കരഭാഗമായിട്ട് കാണിക്കണേന്ന്. ഒരു വെയിലിന് ഒരു വെയിലിക്കെട്ട് പോലെ ഉണ്ടാക്കണം. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് തന്നെ നാര് പോലെ എടുക്കാം.